നമ്മുടെ മണ്ണ് മാഫിയ കൊയ്യും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണം തുടരുന്നു. ടൂറിസത്തിന്റെ മറവിൽ റിസോർട്ട് മാഫിയയുടെ കയ്യേറ്റങ്ങൾ ആലപ്പുഴ ജില്ലയിലാകെ വ്യാപകമാവുകയാണ്. സർക്കാർ ഭൂമി സ്വന്തമാണെന്ന് റവന്യൂ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചും റവന്യൂ ഭൂമി കയ്യേറിയും ആലപ്പുഴയിൽ ഭൂമാഫിയ കൊഴുക്കുകയാണ്. റിസോർട്ട് മാഫിയയുടെ കായൽ കയ്യേറ്റവും നെൽവയൽ നികത്തലും തകൃതിയായി നടക്കുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇത് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ പള്ളാത്തുരുത്തി പാലത്തിനടുത്തുള്ള കയ്യേറ്റം. ആറ്റുതീരത്തോട് ചേർന്നുണ്ടായിരുന്ന 2.5 മീറ്റർ വീതിയുള്ള പൊതുവഴി റിസോർട്ട് ഉടമ കെട്ടിയടച്ച് കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഹൗസ് ബോട്ടുകളിൽ എത്തുന്ന സഞ്ചാരികൾക്ക് റിസോർട്ടിലേക്ക് നേരിട്ടിറങ്ങാൻ പൊതുവഴി കയ്യേറി. വില്ലേജ് ഓഫീസ് രേഖകളിൽ ഈ സ്ഥലം നിലമാണ്. അതായത് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചാണ് റിസോർട്ട് പണിതത് തന്നെ. ഇത് പ്രശസ്തമായ നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റ്. പുന്നമടക്കായലിന്റെ തീരത്ത് നടപ്പാത 12 മീറ്റർ വെട്ടിത്തുറന്ന് പണി പുരോഗമിക്കുന്ന റിസോർട്ടിലേക്ക് തോട് നിർമ്മിച്ചിരിക്കുന്നു. 1997 ദേശീയ ജലപാതാ നിയമം അനുസരിച്ച് ദേശീയ ജലപാതയിൽ നിന്ന് 50 മീറ്റർ പരിധിക്കുള്ളിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നിരിക്കെയാണ് നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നെഹ്റു ട്രോഫി പോലുള്ള വലിയ ആഗോള പ്രാധാന്യമുള്ള മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഗാലറി കെട്ടാൻ പറ്റുന്നില്ല. ഇതിനെതിരായിട്ട് പറഞ്ഞിട്ടും ചെവികൊള്ളാനുള്ള ആളില്ല. ഒരു പക്ഷേ ഇത് ജനങ്ങൾ തന്നെ ഇത് നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും ഇങ്ങനെ നല്ല തുറന്നു കഴിഞ്ഞാൽ. റവന്യൂ അധികൃതരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ എതിർക്കുമ്പോഴും മാഫിയകളുടെ കയ്യേറ്റം എന്തുകൊണ്ട് തുടരുന്നു വ്യക്തമല്ല. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ നയിക്കുന്ന മാനവ കാരുണ്യ യാത്ര കാസർഗോഡ് തുടങ്ങി. കാസർഗോഡ് കളക്ടറേറ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ മുഹമ്മദ് സഗാർ മുഖ്യാതിഥിയായിരുന്നു. യാത്രയിലൂടെ 10 ലക്ഷത്തോളം പേരിൽ നിന്നും അവയവദാന സമ്മതപത്രം സമാഹരിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സമർപ്പിക്കും. സർക്കാർ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ നടത്തുന്ന മാനവയാത്രയുടെ ചാനൽ പങ്കാളി ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഇനി ചില വിദേശ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മ്യാൻമറിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ആങ് സാൻ സൂചിയെ പ്രസിഡന്റാക്കാമെന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റും മുൻ പട്ടാള മേധാവിയുമായ തെയിൻ സെയിൻ. ജനങ്ങൾ അംഗീകരിച്ചാൽ തനിക്കും സൂചിയെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയിലെ ഒരു എണ്ണപ്പാടത്തുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്പെയിനിൽ കനത്ത മഴയിൽ 8 പേർ മരിച്ചു, നൂറുകണക്കിന് ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പാലങ്ങളും റോഡുകളും വീടുകളും ഒലിച്ചുപോയി. മഴയെ തുടർന്ന് വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും അടച്ചു. ബാഗ്ദാദിലും പരിസര പ്രദേശങ്ങളിലുമായി ഉണ്ടായ സംഘടിത ബോംബ് ആക്രമണങ്ങളിൽ 32 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. അനവധി വീടുകളും വാഹനങ്ങളും നശിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തില്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് എം ഡി കെ മാധവൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പ്രസിഡന്റ് മൾട്ടിസ്ക്രീൻ മീഡിയയുടെ മഞ്ജിത് സിംഗ് ആണ്. 3 പേരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. മുംബൈയിൽ ചേർന്ന ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷന്റെ വാർഷിക പൊതുയോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കൂടുതൽ സ്പോർട്സ് വാർത്തകളിലേക്ക്. സ്പോർട്സ് ന്യൂസ് സമർപ്പിക്കുന്നത് യുഎയിൽ നിന്നും ഇന്ത്യയിലേക്ക് എക്സ്പ്രസ് മണിയിലൂടെ പണം അയക്കൂ. വെറും 15 ദിർഹംസിന് ഏറ്റവും നല്ല നിരക്കിൽ. ഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. ഫൈനലിൽ ഡെംബോഗോവയാണ് ഈസ്റ്റ് ബംഗാൾ തോൽപ്പിച്ചത്. 2-3 ഗോളിനാണ് ഈസ്റ്റ് ബംഗാളിന്റെ ജയം. ഇത് 8-ാം തവണയാണ് ഈസ്റ്റ് ബംഗാൾ ഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കുന്നത്. സ്പോർട്സ് ന്യൂസ് സമർപ്പിച്ചത് യുഎയിൽ നിന്നും ഇന്ത്യയിലേക്ക് എക്സ്പ്രസ് മണിയിലൂടെ പണം അയക്കൂ. വെറും 15 ദിർഹംസിന് ഏറ്റവും നല്ല നിരക്കിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല ജയം. പാകിസ്ഥാനെ തകർത്തത് 8 വിക്കറ്റിന്. വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. പാചകവാതക വിതരണം മുടങ്ങില്ല, ഏജൻസികൾ നാളെ മുതൽ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു. സിലിണ്ടർ വിതരണത്തിലെ ആശയക്കുഴപ്പം ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാനും ധാരണ. തെലങ്കാന സമരം വീണ്ടും അക്രമാസക്തമായി, ഹൈദരാബാദിൽ റാലിയിൽ സംഘർഷം. 6 കോൺഗ്രസ് മന്ത്രിമാർ അറസ്റ്റിൽ. സിപിഎം വിമതരുടെ കൺവെൻഷനിൽ ഇടതു പാർട്ടികളും, സിപിഎം പങ്കെടുത്തില്ല. ഇടതൈക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സിപിഐ.
കേരളത്തിന്റെ കൗമാരത്തെ ലഹരിയിൽ മുക്കി മദ്യം. സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികൾക്ക് പോലും ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുമെന്ന് എക്സൈസ് മന്ത്രി. നടപടിയെടുക്കേണ്ടത് എക്സൈസ് വകുപ്പെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഗൾഫ് വാർത്തകൾ അവസാനിക്കുന്നു. ഇനി ഗൾഫ് റൗണ്ട് അപ്പ് കാണാം. നമസ്കാരം.